എൻ്റെ പേര് ലോഡ്സൺ. എൻ്റെ പിതാവിൻ്റെ പേര് സുജയ് ആന്റണി. എൻ്റെ മാതാവ്, അവർ രണ്ടുപേരും ഒരുപോലെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പ്രിയപ്പെട്ടവരാണ്. ഒരു അധ്യാപകനായിരിക്കെ ആ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. സംഗീത ലോകത്ത് താൻ നല്ലതുപോലെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ദൈവശബ്ദം ഇങ്ങനെ കേട്ടു, ഉയർച്ചയും പ്രശസ്തിയും ഒക്കെ വിട്ടിട്ട് എനിക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങാമോ? എൻ്റെ പിതാവും മാതാവും മറ്റൊന്നും ചിന്തിച്ചില്ല. ഒരു ഹാർമോണിയം ഒക്കെ എടുത്ത് അവർ റോഡരികിലേക്ക് ഇറങ്ങി. അധ്യാപകനാണെന്നുള്ള ശ്രേഷ്ഠതയൊന്നും മുറുകെ പിടിച്ചില്ല. പകരം റോഡരികിൽ പോയിരുന്നത് ഹാർമോണിയം വായിച്ച് അവർ രണ്ടുപേരും കൂടി പാടും. അനേകർ തടിച്ചുകൂടും, അവരുടെ മുമ്പിൽ സുവിശേഷത്തെ അറിയിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ ഓടി നടന്നു, യേശുവിൻ്റെ നാമത്തെ ഉയർത്തി. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ 5 വയസ്സ് പ്രായമുള്ളപ്പോൾ മുതൽ അവരോടൊപ്പം തെരുവിൽ യേശുവിനെ പാടി തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ. വേറെ ഒരു ക്രെഡിറ്റും എനിക്ക് പറയാനില്ല. അങ്ങനെ യേശുവിന് വേണ്ടി ജീവിച്ച ഒരു കുടുംബമാണ്. ഞങ്ങൾ 4 മക്കളാണ്. ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ ഓരോ വാഗ്ദത്തങ്ങളിലൂടെയും സ്വർഗം ഞങ്ങളെ കരം പിടിച്ചു നടത്തി. നിരവധി പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയെങ്കിലും അവിടെയൊന്നും വീണുപോകുവാൻ ദൈവം അനുവദിച്ചില്ല. പകരം ഉള്ളം കയ്യിൽ വഹിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം ചെയ്ത കർത്താവേ, കർത്താവ് അവിടെയെല്ലാം ജയത്തോടെ നടത്തി. നിരവധി പ്രാവശ്യം അനേകയിടങ്ങളിൽ യേശുവിനെ ഉയർത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. വളരെ അനുഗ്രഹപ്രദമായി മുമ്പോട്ട് ചലിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ, ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ നിലച്ചിരിക്കാത്ത ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. ഞാനും എൻ്റെ പ്രിയ സഹോദരനായ കീബോർഡൊക്കെ വായിക്കുന്ന പ്രിയ തോമസ്, ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര ചെയ്യുമ്പോൾ, ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ കടന്നു പോകുന്നത് രാത്രിയായിരുന്നു. ആ യാത്രക്കിടയിൽ ആറ്റിങ്ങൽ കല്ലമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ച് വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമായിരുന്നു. വചനമൊക്കെ കേട്ട്, ആരാധനയൊക്കെ, വർഷിപ്പിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് അതിനോടൊപ്പം ചേർന്ന് ആലപിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്രതീക്ഷിതമായിരുന്നു എന്ത് സംഭവിച്ചു എന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പിടിയും കിട്ടുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാറ് എതിരെ വന്ന ഒരു ട്രാവലറുമായി നേർക്കുനേരുണ്ടായ അപകടത്തിൽ ഞങ്ങൾ സകലതും തകർന്നുപോയി. ചില സമയത്തേക്ക് ഒന്നും മനസ്സിലായില്ല, ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല. ആ തകർന്ന കാറിനകത്ത് ഞങ്ങളിങ്ങനെ കിടക്കുമ്പോൾ കുറേ പേരിങ്ങനെ ഡോറിൻ്റെ സൈഡിൽ വന്ന് തട്ടുന്നുണ്ട്. ആ ശബ്ദമൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ കണ്ണു തുറക്കുന്നത്. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. ശരീരത്തിൽ നിന്ന് ചോര ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ വലത് കാല്, ഈ എൻ്റെ ഈ മുട്ടിൻ്റെ ഭാഗം എനിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഈ തുടയലിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടായി ഒടിഞ്ഞ് പിരിഞ്ഞ് സീറ്റിനടിയിൽ അത് ലോക്കായി പോയി. കയ്യോ കാലോ ഒന്ന് അനക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനെ നോക്കി, തോമസിനെ നോക്കി. താൻ സ്റ്റീറിങ്ങിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വളഞ്ഞ് കിടക്കുക. എല്ലാം ആ കാറിൻ്റെ എൻജിൻ റൂം കംപ്ലീറ്റായി തകർന്ന് ഞങ്ങളുടെ അകത്തേക്ക് കയറി വന്നു. ഞാൻ തന്നോട് ചോദിച്ചു, മോനെ തോമസൻ എന്താ പറ്റിയത്? അവനെന്നോട് പറഞ്ഞു, അച്ഛാ എന്നോട് ക്ഷമിക്കണം, പറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ പറയല്ലേ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. തൊട്ടടുത്ത് തൻ്റെ വായിൽ നിന്നും ഉയർന്നൊരു ചോദ്യം ഇതായിരുന്നു, അച്ഛാ നമ്മൾ മരിച്ചു പോവോ? മരണമല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും കാണുവാൻ കഴിയാതെ ആ ഒരു നിമിഷം അസാധാരണമായ വേദനയും ആ പ്രതികൂലം നിറഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങളിങ്ങനെ തകർന്നു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ തകർച്ചയുടെ നടുവിലേക്ക് ഒരസാധാരണമായ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ഞങ്ങൾ അനുഭവിക്കാനിടയായി. ഹല്ലേലൂയ. ഞാൻ തന്നോട് പെട്ടെന്ന് പറഞ്ഞു, മോനെ ഇല്ല, ഈ വഴിയിൽ നശിച്ചു പോകുവാൻ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല, അവൻ നമ്മെ പുറത്തെടുക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, വിളിച്ചോ യേശുവിനെ വിളിക്കാൻ മോനെ, നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല. ഞങ്ങൾ വിളിക്കാൻ തുടങ്ങി, യേശുവേ എന്ന് വിളിച്ചു. ആ സമയത്ത് ആരൊക്കെയോ ചേർന്ന് എൻ്റെ സൈഡിലുള്ള ഡോറ് കുത്തി പൊളിച്ച് അകത്തേക്ക് വന്ന് എന്നെ പുറത്തേക്ക് ഇങ്ങനെ വലിക്കാൻ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, എന്നെ വലിക്കരുത്, എൻ്റെ കാല് ഇതിനകത്ത് ഇങ്ങനെ ഉടക്കിയിരിക്കുക. അവരതൊന്നും കേൾക്കാതെ പിടിച്ച് പിന്നെ വലിക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. നല്ല ഉയരവും നല്ല വണ്ണവും ഒക്കെയുള്ള വെള്ള ഷർട്ടും മുണ്ടും ഒക്കെ ധരിച്ച്
ആ കാറിന് ചുറ്റും കൂടി നിന്നവർ രണ്ട് സൈഡിലേക്ക് അങ്ങ് തള്ളി മാറ്റിയിട്ട് മാറണമെന്ന് പറഞ്ഞ് തള്ളി മാറ്റിയിട്ട് കാറിനകത്തേക്ക് തലയിട്ടിട്ട് പറഞ്ഞു, മോനെ നിന്നെ ഞാൻ എടുത്തോളാം. ഹല്ലേലൂയ. അതിനകത്ത് നിന്ന് പുറത്തെടുക്കുവാൻ കഴിയാതെ അതുപോലെ വേദനയിൽ തകർന്നു കിടക്കുമ്പോൾ ഈ കുരുങ്ങിക്കിടന്ന കാൽ എങ്ങനെയാണ് മനുഷ്യൻ പുറത്തെടുത്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അത്ര വേദനയിലും ഒരു പ്രയാസം വരുത്താതെ അദ്ദേഹം എന്നെ കരങ്ങളിൽ ഇങ്ങനെ കോരി അങ്ങ് എടുത്തു. താൻ പുറത്തേക്ക് തിരിയുമ്പോൾ കുറേ പേര് വിളിച്ചു പറഞ്ഞു, അവിടെ കടയുടെ തിണ്ണെ കൊണ്ടേ കിടത്തിക്കോ. ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു വാക്ക് താനിങ്ങനെ പറയുകയാണ്, നീ പേടിക്കണ്ട, ആംബുലൻസ് വരാതെ ഞാൻ നിന്നെ തറയി വെക്കുകയില്ല. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അപകടത്തിൽപ്പെട്ട എടുത്ത് പിടിച്ചു നിൽക്കുവാൻ ആള് കാണും. പക്ഷേ 10-70 kilo ഉള്ള ഒരു മനുഷ്യൻ തകർന്ന് കിടക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ പിന്നെയും വെയിറ്റ് കൂടും. അവിടെ ഒന്നും ആരും കാണത്തില്ല, താങ്ങി നിർത്തുവാനോ പിടിക്കുവാനോ ആരും കാണത്തില്ല. അവർക്ക് ആ കടയുടെ തിണ്ണയിലിട്ടാൽ മതി. പക്ഷേ എൻ്റെ ദൈവത്തിന് അങ്ങനെയല്ലായിരുന്നു. അവനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, നീ തകർന്നു പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല, നീ വീണു പോകുവാൻ ഞാൻ അനുവദിക്കുകയില്ല, നിന്റെ കാൽ കല്ലിൽ തട്ടി വീഴുവാൻ ഞാൻ സമ്മതിക്കുകയില്ല, പകരം നിന്നെ താങ്ങേണ്ടതിന് എന്റെ ദൂതന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ രാത്രിയിൽ ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങളെ സൂക്ഷിച്ച, ഞങ്ങളെ പരിപാലിച്ച, ഞങ്ങളെ ഓരോ നിമിഷവും കൈവിടാതെ പുറത്തെടുത്ത ഒരു കർത്താധികർത്താവിനെ. ഈ രാത്രിയിലും ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയട്ടെ, വാതിലുകൾ അടഞ്ഞ്, പ്രതികൂലങ്ങൾ നിറഞ്ഞ്, മുൻപോട്ട് ചുവടുവെക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോഴും പ്രതീക്ഷ കൈവിടരുത്, പ്രതീക്ഷ കൈവിടരുത്. വിശ്വസിച്ച് പറയുമോ, വഴിയിൽ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യത്തെ ദിവസം തന്നെ 2 surgery ഉണ്ടായിരുന്നു. തോംസനും 3 surgery ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറയുക, ഓരോ നിമിഷവും പ്രതികൂലമായിരുന്നു. എൻ്റെ ഹാർട്ടിന് അപകടമുണ്ടായി, ലങ്സിനുണ്ടായി, പാൻക്രിയാസിനുണ്ടായി. ഓപ്പൺ സർജറി നടത്തി, ഇൻഡസ്ട്രിയിൽ ഒരു 20 centimeterോളം കട്ട് ചെയ്ത് മാറ്റി. ഇൻഫെക്ഷൻ ലെവൽ ഭയങ്കര ഹൈ ആയിരുന്നു. അവർ പല പ്രാവശ്യം പറഞ്ഞു, ഇവർ തിരിച്ചു വരില്ല, ഇവർ തിരിച്ചു വരില്ല. പുറത്ത് വേദനയോടെ ഇരിക്കുന്ന എൻ്റെ വൈഫിനോടും തോംസിൻ്റെ വൈഫിനോടും ചിലരൊക്കെ ഫോൺ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞു, അവർ പോകുന്ന കാഴ്ച ഞങ്ങൾ കാണുന്നത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കരുത്. അങ്ങനെയൊന്നും ആരോടും പോയി ഫോൺ ചെയ്ത് പറഞ്ഞേക്കരുത്. കൊച്ചു പിള്ളേരായിരുന്നു, പക്ഷേ അവരത് കേട്ട് തകർന്നില്ല. വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു, വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു. പ്രതികൂലത്തിന്റെ വാക്കുകളിൽ വിട്ടുകൊടുക്കരുത്. ശക്തിയോടെ പറയുക, ഇല്ല, അന്ത്യം വരെയും സൂക്ഷിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താധികർത്താവ് അവനിന്നും ജീവിക്കുന്നുണ്ട്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് ആ കരങ്ങൾ ഇന്നും ചലിക്കുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാം, എന്റെ ജീവിതത്തിൽ അഴമായി യേശു ചലിക്കുന്നത് കൊണ്ടാണ് ഇന്നും നാം ഇവിടെ ജയമായി ഇരിക്കുന്നത് എന്ന് ഉറപ്പുള്ളവരൊക്കെയും കഴിയുമോ ആ ഇരിപ്പിടങ്ങൾ വിട്ട് ചാരി എഴുന്നേൽക്ക്. നാം ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ പറ, പ്രതികൂലങ്ങൾ വഴിയടയ്ക്കുമ്പോൾ വാതിൽ തുറക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കിന്നും ജീവനോടെയുണ്ട്. വേഗത്തിൽ പറയട്ടെ, ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഡോക്ടർ എന്നെ നോക്കി പറഞ്ഞു, ലോഡ്സൺ, നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ കണ്ടു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ അതുപോലെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നേരെ ഒന്ന് പാടണമെങ്കിൽ ഒരു വർഷമെങ്കിലും കഴിയും. ഹല്ലേലൂയ. ഒരു വർഷമെങ്കിലും കഴിയും. പക്ഷേ ഒരു സ്ട്രക്ചർ കയ്യിലോട്ട് തന്ന് എഴുന്നേക്കാനായിട്ടുള്ള ഒരു അവസരം എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഇതും കൊണ്ട് ഞാൻ വീട്ടിലടങ്ങിയിരിക്കുകയില്ല, ഇവിടം കൊണ്ട് ഞാൻ തീർന്നു പോവുകയില്ല. അപ്പാ, എന്നെ വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഞാനങ്ങനെ നാമത്തെ ഉയർത്തും. 3 months തികയുമ്പോൾ എൻ്റെ യേശുവിനെ പാടി ആരാധിക്കുവാൻ, നൃത്തത്തോടെ അവനെ സ്തുതിക്കേണ്ടതിന് പുതിയ ബലത്തെ അവൻ എൻ്റെ മേൽ പകർന്നു. ഈ രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കും, എന്നിൽ ചലിക്കുന്ന പ്രതികൂലത്തെ അല്ല നാം നോക്കുന്നത്, പകരം പ്രതികൂലത്തെ അതിജീവിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. മരണത്തെ ജയിച്ചെഴുന്നേറ്റ ഒരു കർത്താവി കർത്താവുണ്ട്. അവൻ എന്നിൽ ജീവിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളൊന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചേ, കരങ്ങളൊന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു വർഷം കഴിയുമ്പോൾ
ചെറുതായി ചലിക്കാമെന്ന് പറഞ്ഞെങ്കിലും ആത്മാവ് പറഞ്ഞില്ല, ഒരു വർഷം കഴിയുമ്പോൾ ചെറുതായിട്ടല്ല, ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത് നിന്നെ കൊണ്ടുപോയി നിർത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നത്. ഈ രാത്രിയിൽ എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയാ, നിന്നെ തകർക്കുവാൻ ശത്രു പതിയിരിക്കുമ്പോൾ ജയം നൽകിയവൻ, കാൽവരിയിൽ നമ്മെ വീണ്ടെടുത്തവൻ, ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ചലിപ്പിക്കുകയാണ്. ആ കരങ്ങളൊന്ന് തട്ടി ദൈവത്തെ സ്തുതിച്ചേ, വായിലൊന്ന് തുറന്ന് കർത്താവിനെ സ്തുതിച്ചേ. വാതിൽ തുറന്നിടുമേ എനിക്കായി, വാതിൽ തുറന്നിടുമേ അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ വൈരിയിൻ വാതിൽ അടച്ചിടുമേ. ഹല്ലേലൂയ. എത്ര പേർ ആ വരികൾ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ആ വരികൾ വിശ്വസിക്കുന്നുണ്ട്? യെസ്, എനിക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുന്നവൻ, എനിക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറക്കുന്നവൻ, ഈ രാത്രിയിൽ എൻ്റെ കർത്താവ് ജീവിക്കുന്നു, ഈ രാത്രിയിൽ എൻ്റെ യേശു ജീവിക്കുന്നു. ആ കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി വായിൽ തുറന്ന് ശക്തിയോടൊന്ന് പ്രതികരിച്ചേ, ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ചേ, അവൻ നമ്മോട് കൂടെയുണ്ട്.
ترجمة